ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പുഡിങ്ങാണ്. എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയ പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ചൈനഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മൂന്ന് ഫ്ലേവറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനം നോക്കാം. ഷുഗർ, കോൺഫ്ലവർ, മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്, ബട്ടർ എടുത്തിട്ടുണ്ട്, കണ്ടൻസ് മിൽക്ക്, പിന്നെ പാലും പിന്നെ രണ്ട് എസൻസും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്, മൂന്ന് കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അര കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടര കപ്പ് ഈ ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നമ്മൾ മാറ്റി വെച്ച പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം, കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി റെഡിയാക്കി വെക്കാം. അപ്പോൾ കോൺഫ്ലവർ മിക്സാക്കി മാറ്റി വെക്കാം. ഇനിതാ നമ്മുടെ പാലിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളം ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇളം ചൂടായ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതിലേട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കൂടുതൽ ചൂടാവാൻ പാടില്ല. കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഈ മുട്ടയുടെ മഞ്ഞ പിരിഞ്ഞ പോലെ ആവും. ഇളം ചൂട് ആവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് രണ്ട് മുട്ടയുടെ മഞ്ഞയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ മിക്സാക്കി മാറ്റി വെക്കാം. വലിയ മുട്ട ആണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി, ചെറുതാണെങ്കിൽ രണ്ട് മുട്ട എടുക്കാം. അപ്പോൾ അത് നന്നായി ബീറ്റ് ചെയ്ത ശേഷം അതിലോട്ട് ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് ഇതുപോലെ മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമ്മുടെ പാലിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോൺഫ്ലവർ മിക്സല്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി മിക്സാക്കിയ സമയത്ത് നമ്മൾ ഇതിലോട്ട് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷുഗർ മാത്രമല്ല കണ്ടൻസ് മിൽക്കും കൂടി ചേരുമ്പോഴാണ് പുഡിങ്ങിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, ഷുഗർ മാത്രമായിട്ട് ഇതുണ്ടാക്കാം. അപ്പോൾ കാൽ കപ്പോളം കണ്ടൻസ് മിൽക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം ഓരോന്നിടുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി എന്താ ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ മഞ്ഞയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല കുറുക്കി എടുക്കുക വേണ്ടത്. അപ്പോൾ ഇത് കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഫ്ലെയിം കൂട്ടാനും പാടില്ല, നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് പെട്ടെന്ന് കട്ട കിട്ടിയിട്ടുണ്ടാവും കൂടുതൽ ഫ്ലെയിം കൂട്ടിയാൽ. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി ഇതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം നല്ലായി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് മനസ്സിലാകുന്ന വെച്ചാൽ നമ്മുടെ ഈ ഒരു കരിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം. അപ്പോൾ ഇതാ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ എടുത്തു വെച്ച ആ ഒരു ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ അൺസോൾട്ടഡ് ആണെങ്കിൽ കുറച്ച് ഒരു പിഞ്ച് സോൾട്ട് ഇടണം കേട്ടോ ഇതിലോട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനെടുത്തത് ഉപ്പില്ലാത്തൊരു ബട്ടറാണ്, അതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്. കൂടുതലിടാൻ പാടില്ല, കുറച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ കൂട്ടുകാരെ, എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനിടുന്ന ഓരോ റെസിപ്പീനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ക്രീം ഉണ്ടല്ലോ ഞാൻ രണ്ട് ബോളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ രണ്ട് ഫ്ലേവറാക്കി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ വനില എസൻസും ഒന്ന് പിസ്ത എസൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വനില എസൻസും പിന്നെ ഈ ഒരു എസൻസ് പിസ്ത എസൻസ് ഒരു നാലഞ്ച് തുള്ളിയോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് സമയം വെക്കണമെന്നില്ല, നല്ലോണം സെറ്റ് ആവാനൊന്നുമില്ല ഇതിന്. ഇനി നമ്മൾ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മുടെ ബോളിൽ ഓരോ ബോളിൽ ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുക നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇനിതാ ഞാൻ വനില കസ്റ്റർഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇട്ട് ഈ ഒരു വനില കസ്റ്റർഡിലോട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റുണ്ട് ഒരു ക്രീമായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലോട്ട്
ഐസ്ക്രീമാണ് കേട്ടോ വെക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐസ്ക്രീമും ഈ ക്രീമും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സും കൂടി വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതും കൂടി ചേർക്കണം. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്ക്, വയറ് തണുപ്പിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.